ആ പള്ളിന്റെ ഉപയോഗിക്കുന്ന ചേരുവകൾ അവകളെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല എന്നാൽ പരമപരിശുദ്ധമായ ഭവനമാണ് മസ്ജിദ് വീട്ടുപോലും നമ്മൾ നല്ല ശുദ്ധമായ വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിക്കേണ്ടത് അതിലുപരിയായി വിപാദത്തിനു വേണ്ടി മാത്രമായി സജ്ജീകരിക്കപ്പെട്ട പള്ളി ആ പള്ളി പരമപരിശുദ്ധമായിരിക്കണം എന്ന് ഇസ്ലാമിൽ നിർദ്ദേശമുണ്ട് അപ്പോൾ മനപൂർവ്വം നജസായ സാധനങ്ങൾ മിക്സാക്കി മിശ്രിതമാക്കി ആ പള്ളി നിർമ്മാണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കുന്നത് ശരിയല്ല എന്ന കാഴ്ചപ്പാട് നാം എല്ലാവരും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു സ്വീകരിക്കുകയും ശരിവെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ പല ഭാഗങ്ങളിലും നജസ് പുരണ്ട കൊണ്ട് പള്ളി നിർമ്മിക്കുന്നതായിട്ട് അറിയപ്പെടാറുണ്ട് ഇവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം ശക്തമായി പ്രതികരിക്കുന്നു നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന് മുക്തമായിരിക്കൽ നിസ്കാരം സാധുവാകാനുള്ള പ്രധാനപ്പെട്ട ഉപാധിയാണ് ആ ഉപാധി പരിഗണിക്കുമ്പോൾ നജസ് മിശ്രിതമാക്കി നിർമ്മിക്കപ്പെട്ടതാണെന്ന് പ്രചാരമുള്ള സാധനങ്ങൾ ആ സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച പള്ളി ആ പള്ളിയിൽ കടക്കുന്നതിന് തടസ്സമില്ല അഥവാ നജസാണ് എന്ന് ഉറപ്പില്ല പ്രചാരമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവാം എന്നാൽ അങ്ങനെ നിർബന്ധ ഏതായാലും നജസ്സായി ഉപയോഗിച്ചതാണ് എന്ന് ഉറപ്പാക്കപ്പെടാത്ത സാധനങ്ങളാണ് എങ്കിൽ അതുകൊണ്ട് നിർമ്മാണം നടത്തപ്പെട്ട പള്ളി ആ പള്ളിയിൽ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ സാധുതയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ എന്നത് സംബന്ധമായി മഹാനായി ഇമാം റംലി റഫിയുല്ലാഹൻ ഉന്നയിക്കപ്പെട്ട ചോദ്യം അതിനദ്ദേഹം നൽകിയ മറുപടിയും

സു മഹാനായ ഇമാം റം അലി അടു ചോദിക്കപ്പെട്ടു അനിൽ ആജുർ ഒരു ഇഷ്ടികയെ സംബന്ധിച്ച് എന്തൊരു എന്തൊരിഷ്ടികയാണ് ലായുഴലം അറിയപ്പെടുന്നില്ല ഹൽജിനിൻ നജാസത്തി അത് നജസ് കൊണ്ട് കുഴച്ചുണ്ടാക്കപ്പെട്ടതാണോ എന്നറിയുന്നില്ല അംല അല്ലെങ്കിൽ നജസ് കൊണ്ട് ചെയ്യപ്പെട്ടതാണോ എന്നറിയില്ല അങ്ങനെയുള്ളൊരു ഇഷ്ടിക ലാസിയമാ അൽ മബിനുഹിൽ മസാജിദ് പള്ളി വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ ഇഷ്ടിക എന്നാൽ ഹൽ യുഹ്കമു ബി നജാസത്തിഹി ആ ഇഷ്ടികയെ സംബന്ധിച്ച് നജസാണിയെന്ന് അതുപോലെ അതുകൊണ്ട് നിർമ്മിച്ച പള്ളി നജസാണെന്ന് വിരിക്കപ്പെടുമോ തബുത്തുറുസ്വലാത്തു അപ്പൊ നിസ്കാരം ബാത്തിലാകും വിധാൽ അംബസുൽ മുസല്ലി നിസ്കരിക്കുന്നവൻ ആ നജസാണി എന്ന് തീരുമാനിക്കുമ്പോൾ അതിനെ തൊട്ടാൽ അംല അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ലേ എന്ന ചോദ്യം അതിനിക്ക് മഹാനായ ഇമാം റംലി അലിയല്ലാഹിന് നൽകുന്ന മറുപടി അന്നഹോ ലായുബി നജാസത്തിൽ മദ്കൂർ ഈ പറയപ്പെട്ട ഇഷ്ടിക നജസാണ് എന്ന് വിധി നൽകപ്പെടുകയില്ലുഹും നജസാണ് എന്ന് ചില പണ്ഡിതന്മാരെ മുറിച്ചു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി എങ്ങനെയാണ് അവരെ മുറിച്ച് പറഞ്ഞ് നെളിറൻ നോക്കിയിട്ട് ഇലത്തിറാതിൽ ആദത്തി പതിവുണ്ടല്ലോ പതിവ് വ്യാപകമാണല്ലോ ബിസ്തീമാലി സിർജീനി ചാണകപ്പൊടി ഉപയോഗിക്കൽ ഫീഹി ആ ഇഷ്ടികകളിൽ എന്നതുകൊണ്ട് ചില ആളുകൾ കത്ത് ചെയ്ത് പറയുന്നെങ്കിലും നമ്മുടെ വീക്ഷണത്തിൽ ആ ഇഷ്ടികകൾ നജസ് ആണ് എന്ന് വിധിക്കപ്പെടുകയില്ല കാരണം കാരണമെന്താ അമരമ്പിൽ അസുൽ ആ സാധനങ്ങളുടെയൊക്കെ ഒറിജിനൽ പരിഗണിച്ചതിന് വേണ്ടി ഫലാത്ത ബുസ്തു സ്വലാത്തു ബിലംസിഹി അപ്പോൾ അത്തരം സാധനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ സ്പർശിച്ചാലും നിസ്കാരം ബാത്തിലാവുകയില്ല എന്നതാണ് മഹാനായ ഇമാം റംബി അലിയല്ലാഹിന് നൽകിയ മറുപടി അപ്പോൾ ഇവിടെ ഉറപ്പായും നജസാണെന്ന് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ചല്ല ചിലടത്തൊക്കെ ഷിർജീന് പോലെയുള്ളത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അതുണ്ടാക്കാറുള്ളത് എന്നതിലേക്ക് നോക്കിയിട്ട് അത് ഹറാമാണ് അത് നജസാണ് എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും ശരി അതിന്റെ ഒറിജിനൽ ശൈലിയിലേക്ക് നോക്കിയിട്ട് അത് സംസ്കാരം പാത്തിലാക്കുകയില്ല അതിന് കുഴപ്പമില്ല എന്നാണ് ഇമാം റംലി അലിയല്ല പറഞ്ഞത് എന്നാൽ ഇത് ഒരു വ്യാപകമായും ഉറപ്പാക്കപ്പെട്ട ഒരു സംഗതിയെക്കുറിച്ചല്ല ഒരു പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ നിർമ്മാണം നിർബന്ധമായും ഉറപ്പായും അത് നരിസുകൊണ്ടാണ് എങ്കിൽ അവിടെ നിയമം മാറുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ തമീർ അലി അള്ളാഹ്നുവിനോട് അത് സംബന്ധമായി ചോദിക്കപ്പെട്ട ഒരു ചോദ്യം വസുൽ മഹാനായ ഇമാം ഇബ്നു ഹജ്റൈ തമീർ അലി അള്ളാഹുനോട് ചോദിക്കപ്പെട്ടു ഹൽ യജൂസു ബിനാ ഉൽ മസ്ജിദി പള്ളി നിർമ്മിക്കൽ പറ്റുമോ ബില്ലബിനിൽ ബിൽ ബിൽ ലബിനിൽ മാൽജൂനു ബിൽമായി നജസി നജസായ വെള്ളം കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഇഷ്ടിക കൊണ്ട് പള്ളി നിർമ്മിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അപ്പൊ നജസായെന്ന് ഉറപ്പാക്കപ്പെട്ട സാധനമാണത് അങ്ങനെയുള്ള സാധനം കുഴച്ചുണ്ടാക്കിയിട്ടാണ് ആ ലബിനുകൾ ഉണ്ടാക്കിയത് അങ്ങനെ ആ ലബിനുപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്തപ്പെട്ട പള്ളി ആ പള്ളി അങ്ങനെ നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഫ അജാബ മഹാനായ മഹാൻ ആയിബിന് ഹജിറുലി തമിറോളെന്ന് മറുപടി പറഞ്ഞു ബി കൌലിഹി അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് അബുത്തയീബ് കാളി അബു തയ്യീബ് വ്യക്തമാക്കിയിട്ടുണ്ട് ബി അൻ അങ്ങനെ നജസാണെന്ന് ഉറപ്പാക്കപ്പെട്ട വെള്ളം കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഇഷ്ടയെ കൊണ്ട് പണിത പള്ളി അങ്ങനെ നിർമ്മാണം നടത്തല് സഹിയല്ല ജായിസല്ല അല്ല ഒഹുവൽ ആഹിറുൻ അത് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ കേട്ടുകേൾവി അടിസ്ഥാനത്തിൽ ചില ഇഷ്ടികൾ ഉണ്ടാക്കുന്നത് അതിൽ ചാണകപ്പൊടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത എന്ന കേട്ടുകേൾവിക്ക് നമുക്കൊരു അടിസ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ് മഹാനായി മാം റംലിയുള്ള അത് എന്ന് പറഞ്ഞത് അതേസമയം ഉറപ്പായും നജസായ വെള്ളം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ടാൽ അതുകൊണ്ട് പള്ളി നിർമ്മിക്കാൻ തന്നെ പാടില്ല എന്നാണ് മഹാനായ മഹാനായിബിനു ഹജറുൽ ഹൈത്തമി അതിയുള്ളു ഫത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം വരുന്നത് പള്ളി എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തന്നെ പള്ളിയായി നിർമ്മിക്കണമെന്നില്ലല്ലോ ഒരാളൊരു വീട് നിർമ്മിച്ചു അല്ലെങ്കിൽ അത് ഒരു ബിൽഡിങ് നിർമിച്ചു അല്ലെങ്കിൽ ഒരു റൂം മാത്രം നിർമ്മിച്ചു അങ്ങനെ അത് നിർമ്മിച്ചതിന് ശേഷം അത് പള്ളിയായി ചെയ്യാ ചെയ്യുന്ന പതിവ് ചിലടത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുകയും ചെയ്യാം അപ്പൊ അത്തരം വിഷയങ്ങളിലും ഈ നിയമങ്ങൾ ബാധകമാണോ എന്നത് സംബന്ധമായിട്ട് ഉള്ള മറുപടിയിൽ മഹാനായ ബിന് അജുളള ഇത്തമിറഹിന് പറഞ്ഞത് ഒമിൻ കൌലഹി ബിനാ ഉൽ മസ്ജിദ് പള്ളി നിർമ്മാണം നടത്തുക എന്ന കൗലിൽ നിന്ന് യൂഹദോ മനസ്സിലാക്കപ്പെടാം പിടിക്കപ്പെടാം അന്നഹു ലൌ ബുനിയ ബിഹി ഇത്തരം നജസ് മിക്സിതമായ വെള്ളം കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഇഷ്ടിയ കൊണ്ട് ഒരാൾ നിർമ്മിച്ചു ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു സുമ്മഹു പിന്നെ ആ നിർമ്മിച്ചുണ്ടാക്കിയ ബിനായിനെ അവൻ വക്കഫ് ചെയ്തു മസ്ജിദൻ പള്ളിയായിട്ട് അപ്പൊ തുടക്കത്തിൽ പള്ളിയായിട്ടുണ്ടാക്കിയതല്ല ഒരു ബിൽഡിംഗ് ആയിട്ടോ റൂമായിട്ടോ ഉണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയുള്ള നജസായ വെള്ളമോ മറ്റു സാധനങ്ങളോ ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടാമത് അത് നിർമ്മിച്ചതിന് ശേഷം പിന്നെ പള്ളി വള്ളിയാക്കിയാൽ ലം ഞറും അത് ഹറാമില്ല കാരണം എന്താ ലഹന്നൽ മസ്ജിദ് മസ്ജിദീയത്ത പള്ളിയാകുക എന്ന സ്വഭാവം വന്നത് താഹലത്ത് അത് പിന്തിയിട്ടുണ്ട് അനിൽ ബിനായി നിർമ്മാണത്തിനെ തൊട്ട് പിന്തിയിട്ടുണ്ട് അപ്പം നിർമ്മിക്കുന്ന സമയത്ത് പള്ളിയായിട്ട് നിർമ്മിക്കുമ്പോൾ പരമപരിശുദ്ധിയോടെ നിർമ്മിക്കണം അതിന് പരമശുദ്ധമായ സാധനം തന്നെ ഉപയോഗിക്കണം ആറാം നജസാണ് എന്ന് കേട് കേൾവിയുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിന്റെ സാധനങ്ങൾ അവഗണിക്കേണ്ടതില്ല ഉറപ്പായും നജസാണ് എന്ന് ഉറപ്പാക്കപ്പെട്ട സാധനങ്ങളെ കൊണ്ട് നിർമ്മിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെ ഉറപ്പായ സാധനം കൊണ്ടാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് പിന്നെ അതിന് ശേഷം അത് പള്ളിയാക്കിയാൽ അതിന് കുഴപ്പവുമില്ല വഹു അൽ മുത്തജഹു അത് തന്നെയാണ് പ്രബലമായ വീക്ഷണമെന്ന് മഹാനായിമാം ഇബ്ന ഹജറുൽ ഹൈതമീർ അലി അള്ളാഹ്നു ഫത്താവ് അൽ കുബ്ര ഒന്നാം വാള്യം നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ ഈ വിഷയം വിശദീകരിച്ചതായി കാണാൻ കഴിയും അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിലും പള്ളി നിർമ്മിക്കുകയാണെങ്കിലും പരമാവധി പരിശുദ്ധമായ നജസില്ലാത്ത മതദൃഷ്ടിയിൽ നജസാനെന്ന് വീക്ഷിക്കപ്പെടാത്ത ഇഷ്ടിക കല്ല് മറ്റ് പുതിയ മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണോ ഇപ്പോൾ ഇഷ്ടികന്റെ സ്ഥാനത്ത് പലതും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പല ചേരുവകളും ചേർത്തുണ്ടാക്കുന്ന കട്ടകളുണ്ട് അപ്പോൾ ആ കട്ടകളൊക്കെ നിർമ്മാണത്തിന് നജസായ വെള്ളം ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം വീട് നിർമ്മിക്കുമ്പോഴും ഒക്കെ അത് സൂക്ഷിക്കുന്നത് നല്ലതാണ് പള്ളി നിർമ്മിക്കുമ്പോൾ പ്രത്യേകമായിട്ടും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചായിരിക്കണം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് അങ്ങനെ നിർമ്മിച്ചതിന് ശേഷം ഒരാൾക്ക് ഇനി എങ്ങനെ നിർമ്മിച്ചതാണെങ്കിലും പള്ളിയാക്കാൻ താൽപര്യമുണ്ട് എങ്കിൽ ആ സമയത്ത് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നജസാണല്ലോ എന്ന് വിചാരിച്ച് പിന്തിരിയേണ്ടതില്ല എന്നാണ് ഈ ഭാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അലഹമുല്ലാ റബുല്ലമീൻ അസ്സലാമലൈക്കും വാഹ്മുലാഹി വാത്തു